ഈ സ്കൂളിൽ ഇത്രയും നാൾ പഠിച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു മൈക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നേർന്നിട്ടുള്ള വിശിഷ്ട അതിഥികൾക്കും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും കുഞ്ഞനിയന്മാർക്കും അനീത്തിമാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പ്രസംഗം തുടങ്ങുന്നത് അല്ലേ? ഞാനും ഒരു സ്റ്റുഡൻ്റായിട്ട് അവിടെ ഇരുന്ന് ഇതൊക്കെ കേൾക്കും. ഓരോരുത്തർ വന്നിങ്ങനെ പ്രസംഗിക്കുന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതെപ്പോൾ തീരും എന്നിങ്ങനെ ഞാൻ നോക്കാറുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഈ ഒരു സ്റ്റേജിൽ ഇവിടെ വന്ന് ഈ മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കണമെന്ന്. ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോയിട്ട് 16 വർഷമായി. ഓക്കെ, എനിക്ക് ഈ സ്കൂളിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് ഓർമ്മകളാണ്. കാരണം അന്നും ഈ ഓഡിറ്റോറിയം ഉണ്ട്. ഞാൻ 2006-07 ആ ടൈമിലാണ് പോകുന്നത്. അപ്പം ടീച്ചേഴ്സ്, അനുഷ്ക സാറ്, രാജീവ് സാറ്, ഹെൻലെറ്റ് ടീച്ചറുണ്ട്. എവിടെ ഹെൻലെറ്റ് ടീച്ചറില്ലേ? ഹെൻലെറ്റ് ടീച്ചർ, മീര ടീച്ചർ, രജനി മാം, പ്രീത ടീച്ചർ, മ്യൂസിക് നമ്മുടെ ബിജു മാം, പിന്നെ കമ്പ്യൂട്ടർ അവിടെ സുജു സാർ അവിടെ. അപ്പോൾ ഇവരെല്ലാവരെയും ഞാൻ പ്രായം കുറഞ്ഞും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളൊക്കെ സുന്ദരി സുന്ദരന്മാരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. രാജീവ് സാറിനൊന്നും ഒരു മാറ്റവും, പക്ഷേ എനിക്ക് അവരെല്ലാവരെയും എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. അവർക്ക് ഒന്ന് എന്നെ അറിയാമെന്ന്, പിന്നെ നിങ്ങളെയൊക്കെ അറിയാതെ ഞാൻ എവിടെ പോകാനാ? ഓക്കെ, സോ MGA മോഡൽ സ്കൂൾ എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു എനിക്കൊരു സ്കൂളിലുണ്ടായിരുന്നത്. ഈ സ്കൂളിൽ അധികം പഠിക്കാത്ത ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള, ബാക്ക് ബെഞ്ചറായിട്ടുള്ള, എന്താ പറയുക, മിക്കുള്ള എക്സാംസ് ഫെയിലാവുന്ന ഒരു കുരുത്തങ്കട്ട് കുട്ടിയായിരുന്നു ഞാൻ. അപ്പം ടീച്ചേഴ്സിനൊക്കെ എന്നെ കൊണ്ട് തലവേദനയായിരുന്നു. മിക്കുള്ള ടീച്ചേഴ്സിനെ ഇന്ന് അടിയിട്ടും നുള്ള് വഴക്ക് ഇതൊക്കെ കേട്ട് കേട്ട് വളർന്ന ഒരു സ്കൂൾ കാലഘട്ടം വരുന്നു എൻ്റെത്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് നല്ല രീതിയിൽ ഒരു പഠിപ്പിക്കുമെങ്കിലും ഞാൻ പഠിക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് ലൈഫിനെ പറ്റിയൊരു ലക്ഷ്യമില്ലായിരുന്നു, എയിമില്ലായിരുന്നു, എന്തായിത്തീരണം ഇതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ഒരു ധാരണയില്ലായിരുന്നു. സ്കൂളിൽ വരുന്നു, പഠിക്കുന്നു, എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യുന്നു, ഹാപ്പി ആവുന്നു, പോകുന്നു. പക്ഷേ എന്താ പറയുക, എനിക്ക് ആ ഒരു എയിം, ഒരു മോട്ടീവ്, ലൈഫിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ എനിക്ക് അതിനെപ്പറ്റി വലിയൊരു കാഴ്ചപ്പാടില്ലായിരുന്നു. ഓക്കെ, ഇവിടുന്ന് ഞാൻ 10th പാസ്ഔട്ട് ആവുന്ന ടൈമിൽ എനിക്ക് വളരെ കുറച്ച് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 57% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് 10th ബോർഡ് എക്സാമ്പിൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛൻ ഇവിടെ ടി സി മേടിക്കാൻ വരുന്ന ടൈമിൽ ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് യാത്ര ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചെറുതായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു, മോനെ നിനക്ക് എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു, നല്ല സ്കൂള്, പഠിപ്പിക്കാൻ നല്ല ടീച്ചേഴ്സ്, നിനക്ക് പുസ്തകം, വസ്ത്രം, നിനക്ക് പഠിച്ചാൽ മാത്രം മതിയായിരുന്നു, പക്ഷേ നീ എന്തുകൊണ്ട് പഠിച്ചില്ല, നിനക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നുള്ളത് ചോദിച്ച് അച്ഛൻ അന്നത് പറയുന്ന ടൈമിൽ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണു നിറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോകുന്നത്. പക്ഷേ അന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഞാനൊരു പ്രോമിസ്, ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു, ഞാൻ തിരിച്ച് ഈ സ്കൂളിൽ എന്തെങ്കിലും കാല് കുത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്കൂളിൽ ഗസ്റ്റായിട്ടേ വരത്തുള്ളെന്ന്. അത് എൻ്റെ ആ ഒരു ആഗ്രഹം, വലിയ ആഗ്രഹമാണ്. നമുക്ക് എല്ലാവർക്കും കാണുമല്ലേ കുട്ടികളായിരിക്കുമ്പോൾ പഠിച്ച സ്കൂളിൽ ഗസ്റ്റായിട്ട് വരിക എന്നുള്ളത്. അപ്പം എൻ്റെ ആ ഒരു വലിയ ആഗ്രഹമാണ് ഇന്ന് എനിക്കിവിടെ സാധിക്കാൻ പറ്റുന്നത്. അപ്പം ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടി 16 വർഷം ഞാൻ കഷ്ടപ്പെട്ടു, ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര മാർക്ക് മേടിക്കുന്ന കുട്ടിയൊന്നുമല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, എൻ്റേതായിട്ടുള്ള ചെറിയ ഐക്യമുണ്ട്. അപ്പോൾ ആ എൻ്റെ ലിമിറ്റേഷൻസിൽ നിന്ന് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു, എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്റ്റേജിൽ വന്ന് നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ അസംബ്ലി ഉള്ള ടൈമിൽ പ്ലെഡ്ജ് എടുക്കണം. അപ്പോൾ അന്ന് എന്തോ റോൾ നമ്പർ വൈസ് എന്തോ എനിക്ക് ആ പ്ലെഡ്ജിന് വന്നത്. സത്യം പറഞ്ഞാൽ പേടിച്ച് കാലൊക്കെ ഇങ്ങനെ വിറച്ച് വന്ന് നിന്ന് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇവിടെ നിന്ന്. പക്ഷേ എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ആ ഒരു സ്റ്റേജ് ഫിയറിൽ നിന്നും ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഇവിടെ വന്ന് നിന്ന് ഈ സ്റ്റേജിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്ന് ഒരു പേടിയില്ലാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ്. ഓക്കെ, അപ്പം എൻ്റെ ലൈഫ് മാറി തുടങ്ങിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഞാൻ എന്നെ തന്നെ ബിലീവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എന്നെ തന്നെ ബിലീവ് ചെയ്യാൻ തുടങ്ങി, എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി.
പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് നമ്മളെ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ നമ്മളെ തന്നെ ബിലീവ് ചെയ്യാൻ തുടങ്ങുക. നമ്മൾ നമുക്ക് വേണ്ടി എയിം ലക്ഷ്യങ്ങൾ നമ്മൾ കാണുക. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെടണം വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് ഒരു സ്ഥലത്തും എത്താൻ പറ്റത്തില്ല എന്നുള്ളത് എൻ്റെ ഈ ഒരു ചെറിയ ലൈഫ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. സി, നിങ്ങളിപ്പോൾ കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് സെയിം അവസ്ഥ എനിക്കറിയാം. കാരണം ആ ഒരു പ്രായത്തിൽ നമുക്ക് ഇതിനെ പറ്റിയൊന്ന് വലിയ ധാരണയാണ്, അല്ലെങ്കിൽ ഇതെന്താണ് ഈ പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു 20-25 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യും. അപ്പം യഥാർത്ഥ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്, ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സോ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ലൈഫ് ഈസി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ ലൈഫിനെ പറ്റി പ്രോപ്പറായിട്ടുള്ളൊരു വിഷൻ വേണം നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? കാരണം ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന എനിക്ക് എന്താണ് ഈ ചേട്ടൻ പറയുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ കാര്യമുണ്ട്. ടീച്ചേഴ്സ് പറയുന്ന ഓരോ പോയിൻറ്റും ഓരോ കാര്യങ്ങളും നിങ്ങളെ ലൈഫിൽ നല്ലതിന് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ആലോചിക്കുന്നു, കാരണം അന്ന് ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ ഞാൻ കേട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ അതിൽ ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാനത് ഉപയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എൻ്റെ ലൈഫ് ബെറ്റർ ആക്കി കുറച്ചുകൂടെ മുന്നേ ഇവിടെ എനിക്ക് ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ അതാണ് ഞാൻ പറയുന്നത്, ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ പറയുകയാണ്, നമുക്ക് എഡ്യൂക്കേഷൻ നമ്മുടെ കരിയർ വലിയൊരു കാര്യമാണ്. നമുക്ക് സി, ഇപ്പം ഞാൻ ഒരു ഡോക്ടറായതിനു ശേഷമാണ് ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. സി, നമുക്ക് നമ്മുടെ കരിയറും നമ്മുടെ പാഷനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? നമ്മളെ കൊണ്ട് എത്ര എന്തുമാത്രം നോളജ് നമുക്ക് എടുക്കാൻ പറ്റും, അത്രയും നോളജ് ടീച്ചേഴ്സിനെ നിന്ന് ചോദിക്കുക, ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കും, ദൈവമേ ആ ടൈമിലൊക്കെ എനിക്ക് തിരിച്ച് കിട്ടിയിരുന്നെങ്കിലെന്ന്. എന്നുവെച്ചാൽ ഈ ഒരു 32 ഇയേഴ്സ് 32 വയസ്സിൽ ഞാൻ ആലോചിക്കും എൻ്റെ സ്കൂൾ കാലഘട്ടം എനിക്ക് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ടീച്ചേഴ്സിൻ്റെ നിന്ന് വീണ്ടും നോളജ് വേണമെന്ന് ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റാണ് ഇത്. നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ലൈഫിന് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? നമ്മൾ ലൈഫിന് പോസിറ്റീവ് ഒരു അപ്രോച്ചിൽ പോകാൻ ശ്രമിക്കുക. സി, ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ചില സമയത്ത് നമുക്ക് വിഷമങ്ങളും ഡിപ്രഷനും കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് രാത്രിക്കും ശേഷം ഒരു പകലുണ്ടായിരിക്കും. ഓക്കെ, സോ എത്രയൊക്കെ നെഗറ്റീവ് നടന്നാലും നമ്മൾ അതിനുവേണ്ടി ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ, ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പം പോസിറ്റീവ് കാര്യങ്ങൾ നടക്കും. മനസ്സിലായല്ലേ? ഈ ഒരു അവസരത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ ടീച്ചേഴ്സ് എല്ലായിടത്തും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം നിങ്ങൾ കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം നിങ്ങൾ എനിക്ക് തന്ന നോളേജ്, നിങ്ങൾ എനിക്ക് തന്ന ആ ഒരു എന്താ പറയുക, സ്നേഹം, സത്യം പറയാം ഇൻഡയറക്റ്റ്ലി പോലും നിങ്ങൾ എനിക്ക് സ്നേഹം തന്നു കാണും. അപ്പോൾ ആ സ്നേഹവും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ കാണും തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ ഇവിടെ ഈ ചെറിയ അച്ചീവ്മെൻറ്റ്സൊക്കെ സാധിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലൈഫിൽ വേറെ ലെവലിൽ പോകാൻ പറ്റും. മനസ്സിലായില്ലേ? അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. പഠിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കുക. അത്യാവശ്യം മാർക്ക് എന്ന് പറയുന്ന, ഇപ്പോൾ എല്ലാവരും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റുമോ എന്ന്. സി, മാർക്ക് നമ്മൾ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമുണ്ട്, മാർക്ക് മേടിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാടും കൂടെ നിങ്ങൾക്ക് വേണം. മനസ്സിലായല്ലേ? സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചേട്ടൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ലൈഫിൽ മുന്നോട്ട്. നിങ്ങളുടെ പാഷനും നിങ്ങളെ കരിയറൊക്കെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ ഈ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഇരുന്ന ഒരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ ആ കുട്ടിയായിട്ടുള്ള ഞാൻ ഇവിടെ വന്നിരുന്ന് ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ട്. മനസ്സിലായി? കാരണം എൻ്റെ ലൈഫ് കൊണ്ടാണ് ഞാനിത് പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ എന്ത് പറ്റി ബോറടിക്കുന്ന? ഓക്കെ, സോ എന്താ പറയുക, എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പം എൻ്റെ ലൈഫ്, ഇപ്പം നമ്മുടെ പ്രിൻസിപ്പൽ പൂജ മാമും ഞാനും ഒരേ ഹോസ്പിറ്റലിൽ ജനിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോഴാണ് മാം അറിയുന്നത്. ഞാനുണ്ടായിരുന്ന ടൈമിൽ മാം ഉണ്ടായിരുന്നു. മാം ഇവിടെ പ്രിൻസിപ്പളായിട്ട് എന്താ പറയുക, ഇവിടെ ഇരിക്കുന്നതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം. കാരണം സുകുമാര ശിവനൊക്കെ ആ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ നേരിട്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. അത്രയും നാൾ സ്കൂളിൽ പഠിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇന്ന് സാറിൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കുകയാണ്, സാറിൻ്റെ കാലോട്ട് എനിക്ക് അനുഗ്രഹം മേടിക്കാൻ പറ്റിയതിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം എനിക്ക് ഞാൻ ഇത്രയും സ്ഥലത്ത് ഞാൻ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് മനസ്സുകൊണ്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് തോന്നുന്ന ഒരു സ്റ്റേജ് ഇതാണ്. കാരണം എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ
ആദ്യത്തെ ലക്ഷ്യം വെച്ചിരുന്ന ആദ്യത്തെ പ്രോമിസ് കൊടുത്ത ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ നിന്ന് തുടങ്ങിയാണ് ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ ലൈഫിലേക്ക് എവിടെയെങ്കിലും എത്തണം, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ഫസ്റ്റ് ഒരു വാശി എനിക്ക് തുടങ്ങിയത് ഈ ഒരു സ്കൂളിൻ്റെ പടി ഞാൻ വിഷമത്തോടെ ഇറങ്ങുമ്പോഴാണ്. പക്ഷേ അതേ സ്കൂളിൽ ഞാൻ ഇന്ന് സന്തോഷമായിട്ട് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നു. അപ്പോൾ അതിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇവിടെ ഉള്ള എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെയും ഇവിടെ ഓരോരുത്തരും, ഇവിടെ എനിക്ക് ക്യാൻറ്റീനിൽ ഫുഡ് തന്നിട്ടുള്ള അമ്മമാർ വരെ ഉണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ അവരെല്ലാവരും ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. എന്താ പറയുക, ഒരുപാട് സന്തോഷം. അതുമാത്രമല്ല, ജീവിതത്തിൽ നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി, ഓരോ ദിവസവും ഓരോ തുടക്കമാണ്. ജീവിതത്തിലെ പല പ്രതിസന്ധികളും നമ്മളെ തളർത്താൻ ശ്രമിക്കും, പലരും സിൻസിയറായിട്ട് നമ്മളെ സ്നേഹിക്കും, നമ്മളെ കൂടെ നിൽക്കും, ചിലർ നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മളെ കൊണ്ട് ഒരു വായിക്കും കൊള്ളില്ല എന്ന് പറയും. ഇതൊന്നും കേട്ടിട്ട് നമ്മൾ തളരാൻ പാടില്ല. ജീവിതം ഒരു ക്രൂരനായി നമ്മൾ മുഖത്തേക്ക് ആഞ്ഞടിക്കുമ്പോഴും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും വാശിയോടെ നേരിട്ട് അതിനെ തരണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായില്ലേ? സി, നമ്മൾ ലൈഫിൽ എന്തൊക്കെ എവിടേക്ക് എത്ര മാർക്ക് മേടിച്ചാലും ജീവിതത്തിൽ എവിടേക്ക് എത്തിയാലും നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കുക. ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. മാക്സിമം നമ്മൾ മനുഷ്യരാണ്, ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ന്യായീകരിക്കാൻ നിൽക്കരുത്. നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതിരുന്നാൽ മാത്രം മതി. മനസ്സിലായില്ലേ? സോ നമ്മളെല്ലാവരും ലൈഫിൽ ആദ്യ ഒറ്റ ലക്ഷ്യമുള്ളൂ, നല്ലൊരു മനുഷ്യരാണ്. നിങ്ങളൊക്കെ ആവത്തില്ലേ നല്ല മനുഷ്യർ? ഇപ്പോഴും ഓൾറെഡി ആണ്, ബട്ട് എല്ലാവരെയും സ്നേഹിക്കുക. മനസ്സിലായില്ലേ? സി, നമ്മുടെ ഈ ലോകത്ത് എത്ര നാളുണ്ടാവും നമുക്ക് അറിയത്തില്ല. പക്ഷേ ഉള്ള സമയം വരെയും നമ്മളെല്ലാവരെയും ഹാപ്പിയാക്കി, എല്ലാവരെയും സന്തോഷപ്പെടുത്തി, നമുക്ക് ചുറ്റും ഉള്ള എല്ലാവർക്കും പോസിറ്റീവ് എനർജി കൊടുത്ത് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് നിന്ന് പോകുമ്പോഴും നമ്മളെപ്പറ്റി ആലോചിച്ച് നമ്മൾ സത്യം മറ്റുള്ളവർ ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു പ്രൗഡ്. ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടല്ലോ, എ അബ്ദുൽ കലാം, ഇപ്പോഴും ആ ഒരു മനുഷ്യനെ പറ്റി എനിക്ക് ആർക്കുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു പ്രൗഡ് ഫീലിങ്ങാണ്. മനസ്സിലായില്ലേ? പക്ഷേ ആ മനുഷ്യൻ ഇപ്പോഴും ഈ ലോകത്തില്ല. ഇപ്പോഴും പുള്ളിക്കാരനെ പറ്റി നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരൻ്റെ ലൈഫിൽ പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ്. ഓക്കെ, സോ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യത്തില്ലേ? നിങ്ങളിൽ ഓരോരുത്തരും ഇതേപോലെ ഈ സ്റ്റേജിൽ ഇവിടെ വന്ന് ഈ മൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞ് വന്ന് നിൽക്കണം. നിങ്ങൾ ചെയ്യത്തില്ലേ? കാരണം ഒട്ടും പഠിക്കാത്ത ഒരു കുരുത്തം കെട്ട ബാക്ക് ബെഞ്ചറായിട്ടുള്ള ഒരു കുട്ടി, മിക്കുള്ള എക്സാംസിനും ഫെയിലാവുന്ന ഒരു കുട്ടിക്ക് ഇവിടെ വന്ന് നിന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ എൻ്റെ സ്കൂളിൽ പ്രൗഡായിട്ട് എനിക്ക് ഇവിടെ വന്ന് നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. ഓക്കെ, സോ എന്തെങ്കിലും ചോദിക്കണ്ട, ചോദിച്ചോ. എന്താണ്? എനിക്ക് സന്തോഷമാണ്. എനിക്ക് ഹാർഡ് വർക്ക് പഠിക്കാനാണെങ്കിൽ ഇപ്പൊ എളുപ്പത്തിനാണ് പഠിക്കാനാണെങ്കിൽ ടെസ്റ്റിന് A+ കിട്ടും. പക്ഷേ അതിന് ഡോക്ടർ റോബിന് അതിന് ഏറ്റവും ഏഷ്യയുടെ ഫേമുള്ള ബിഗ് ബോസിന് 4th സീസണാണ് ഡോക്ടർ റോബിൻ. അതിന് ഒരു ആക്ടറാണ്, അതെനിക്ക് ഫേവററ്റ് ആക്ടറാണ്. അതുകൊണ്ട് നമ്മളെ ജീവിതത്തെ സഹായിച്ചത് എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് ഹാർഡ് വർക്കിന് ആവാൻ ശ്രമിക്കണം. മോനെ ഒരു ഉമ്മ തരും എനിക്ക്. ആ മോനുണ്ടായിരുന്ന കോൺഫിഡൻസ് എനിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു സത്യം പറഞ്ഞാൽ. താങ്ക് യു. അപ്പം ഞാൻ വീണ്ടും എന്താ പറയാം, ഞാൻ വീണ്ടും അവസാനമായിട്ട് പറയാം, എൻ്റെ 16 മുമ്പ് ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോകുന്ന ടൈമിൽ എൻ്റെ അടുത്ത് എടുത്തൊരു പ്രോമിസായിരുന്നു ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക എന്നുള്ളത്. ഇനിയും എൻ്റെ ലൈഫിൽ ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യും.
എന്നിട്ട് വീണ്ടും ഇവിടെ ഞാൻ ഗസ്റ്റായിട്ട് വരും.